നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരാനിരിക്കുന്ന PSC എക്സാമുകൾക്ക് കറണ്ട് അഫയേഴ്സിന് വേണ്ടിയിട്ട് ഏത് ബുക്കാണ് റെഫർ ചെയ്യേണ്ടത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങളെ രണ്ട് ബുക്സാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഒന്ന് ലക്ഷ്യയുടെ കറണ്ട് അഫയേഴ്സിൻ്റെ ബുക്കും രണ്ടാമത്തത് ടാലൻറ്റ് അക്കാഡമിയുടെ കറണ്ട് അഫയേഴ്സിൻ്റെ ബുക്കും. ഇതിലേതാണ് ഏറ്റവും നല്ലത്, ഏതാണ് വാങ്ങിക്കേണ്ടത് എന്ന് കുറേ കൂട്ടുകാർക്ക് സംശയമുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പം എല്ലാവർക്കും മീഡിയയിലേക്ക് സ്വാഗതം. ആദ്യമായി ടാലൻറ്റിൻ്റെ കറണ്ട് അഫെയർ ബുക്കിൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ ഈ ബുക്കിൻ്റെ പ്രൈസ് 40 രൂപയാണ്. ഈ പുസ്തകത്തിൽ ജൂലൈ 2020 വരെയുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഈ ബുക്കിൽ അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ COVID-19 വിവരങ്ങൾ, ഫസ്റ്റ് ഫാക്ട്സ്, വെന്റിലേറ്റേഴ്സ്, ഡിവൈസസ്, ധനസഹായം, COVID-19 വേണ്ടിയിട്ടുള്ള പദ്ധതികൾ, മൊബൈൽ ആപ്ലിക്കേഷൻസ്, ഓപ്പറേഷൻസ് പോർട്ടൽസ് മുതലായ COVID-19 പറ്റിയുള്ള വിവരങ്ങൾ ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട്. ജൂലൈയിൽ ഇറങ്ങിയ ബുക്കായതുകൊണ്ട് തന്നെ COVID-19 വാർത്തകളാണ് ആദ്യം കൊടുത്തിട്ടുള്ളത്. ഇതിൽ എനിക്ക് തോന്നിയൊരു ഡിഫക്റ്റ് എന്ന് പറയുന്നത്, അവർ ഇൻഡെക്സ് കൊടുത്തിട്ടില്ല. എന്തൊക്കെയാണ് ഇതിൽ വന്നേക്കുന്ന കണ്ടൻസ് എന്ന് പറഞ്ഞിട്ട് ഇൻഡെക്സ് ആദ്യം കൊടുത്തിട്ടില്ല. അതൊരു ഡിഫക്റ്റായിട്ട് എനിക്ക് തോന്നി. കാരണം നമ്മൾ ഏത് എവിടെയൊക്കെയാണ് കിടക്കുന്നതെന്ന് നമുക്കിങ്ങനെ തിരഞ്ഞു പിടിക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ അതൊന്ന് ഇൻക്ലൂഡ് ചെയ്യാമായിരുന്നു. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ നമ്മളിത് ഓരോന്നായിട്ട് നോക്കണം, ഓരോന്ന് എവിടെയാണെന്ന്. ഓക്കെ, അപ്പോൾ COVID-19 വിവരങ്ങൾ അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ യൂണിയൻ ബഡ്ജറ്റ് 2020 നടന്ന യൂണിയൻ ബഡ്ജറ്റിൻ്റെ കാര്യം കൊടുത്തിട്ടുണ്ട്. ഓസ്കാർ അവാർഡ് 2020 കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഓരോന്നും പിന്നെ കുറേ അവാർഡ്സാണ്, ഓരോന്നും ഇങ്ങനെ ഓർഡറിൽ തന്നെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് റീസെൻ്റ് ആയിട്ട് കൊടുത്ത ജ്ഞാനപീഠം, സരസ്വതി സമ്മാൻ, എഴുത്തച്ഛൻ പുരസ്കാരം, മരടിലെ ഫ്ലാറ്റ് പൊളിക്കുന്നതിനെ പറ്റി, ബാക്കി അവാർഡ്സാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. പൗരത്വ ഭേദഗതി നിയമം, ആദ്യത്തെ സെക്ഷനിൽ ഫുള്ള് അവാർഡ്സാണ്, ഇവിടെ വരെ അവാർഡ്സാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തായി നിയമനങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പുതിയതായിട്ട് നടന്ന നിയമനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇപ്പോൾ ദേശീയ തലത്തിലും പിന്നെ വേൾഡ് തലത്തിലും അന്താരാഷ്ട്ര തലത്തിലും നടന്ന നിയമനങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. വിയോഗങ്ങൾ, മരണപ്പെട്ടവരുടെ വിവരങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അംബാസഡേഴ്സിൻ്റെ വിവരം കൊടുത്തിട്ടുണ്ട്. പിന്നെ അന്തർദേശീയ പുരസ്കാരങ്ങൾ പിന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യം കുറേ പുരസ്കാരങ്ങൾ പറഞ്ഞു, വേണമെങ്കിൽ ഈ പുരസ്കാരങ്ങൾ ആ പുരസ്കാരങ്ങളുടെ കൂട്ടത്തിലൊന്ന് ക്ലബ് ചെയ്ത് കൊടുക്കാമായിരുന്നു. ഇത് സെപ്പറേറ്റ് അന്തർദേശീയ പുരസ്കാരം എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ഒരു സെക്ഷനാക്കിയാണ് കൊടുത്തിരിക്കുന്നത്. ദേശീയ പുരസ്കാരം ഒന്നുകൂടി എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുരസ്കാരം എന്ന് പറഞ്ഞാൽ ടോപ്പിക് എടുത്തിട്ട് ആദ്യം കുറച്ച് പറഞ്ഞിട്ടുണ്ട്, വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് ഇവിടെ വീണ്ടും ദേശീയ പുരസ്കാരം പറഞ്ഞിട്ടുണ്ട്. നേരത്തെ ജ്ഞാനപീഠവും സരസ്വതി സമ്മാനവും വ്യാസ സമ്മാനവും മാത്രമാണ് പറഞ്ഞതെങ്കിൽ ഇന്ത്യയിൽ കൊടുക്കുന്ന മറ്റു പുരസ്കാരങ്ങൾ ഈ സെക്ഷനിലാണ് പറഞ്ഞിരിക്കുന്നത്. സാഹിത്യ പുരസ്കാരം കൂടാതെ കൊടുക്കുന്ന മറ്റ് അവാർഡ്സും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു സെക്ഷൻ പോകുന്നത്. അടുത്തതായി ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ് ആൻഡ് ലീഡേഴ്സ്, അതിൻ്റെ വിവരങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. വേൾഡ് ലീഡേഴ്സ്, പിന്നെ എല്ലാം കുറേ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ്, ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. മിനിസ്റ്റേഴ്സ്, യൂണിയൻ മിനിസ്റ്റേഴ്സ്, ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സും മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ്സും കൊടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം നമ്മൾ അലങ്കരിക്കുന്ന പദവികളാണെല്ലാം പറഞ്ഞിരിക്കുന്നത്. പിന്നെ വന്നിട്ട് വേൾഡ് ന്യൂസ് ആണ്, അന്തർദേശീയം എന്ന് പറഞ്ഞിട്ട് 2020 ജൂലൈ വരെ നടന്ന അന്തർദേശീയ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ദേശീയം, ദേശീയ തലത്തിൽ എന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നടന്നത് എന്ന് കൊടുത്തിട്ടുണ്ട്. ദേശീയ തലത്തിൽ നടന്ന പദ്ധതികൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ദേശീയ തലത്തിൽ നടന്ന പദ്ധതികളെ പറ്റി കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിൽ ആദ്യം എന്ന് പറയുന്നൊരു ടോപ്പിക്ക്. പ്രാദേശികം, അതായത് നമ്മുടെ കേരളത്തിൽ നടന്ന സംഭവങ്ങൾ, കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്ത പദ്ധതികൾ, അതിനെപ്പറ്റി കൊടുത്തിട്ടുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. പ്രമേയം 2020, അതിനെപ്പറ്റി കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയുടെ റാങ്കിങ്, ഇതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയുടെ റാങ്കിങ് കൊടുത്തിട്ടുണ്ട്. 2020 വിവരങ്ങൾ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ വേദി, ഓരോരോ കോൺഫറൻസുകൾ നടന്ന വേദി കൊടുത്തിട്ടുണ്ട്.
കമ്മിറ്റീസ് പുതിയതായിട്ട് ഓരോന്നിനും ഫോം ചെയ്ത കമ്മിറ്റീസിൻ്റെ വിവരം കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ ശാസ്ത്രം, ഇന്ത്യൻ ടെക്നോളജിയിൽ എന്തൊക്കെ നേട്ടങ്ങളാണ് കൈവരിച്ചിട്ടുള്ളത്, പുതിയ നേട്ടങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ വിവരം കൊടുത്തിട്ടുണ്ട്. ശാസ്ത്രലോകം, കേരള സർക്കാർ പദ്ധതികൾ, കേന്ദ്ര സർക്കാർ പദ്ധതികൾ, അന്താരാഷ്ട്ര സമ്മേളനങ്ങൾ, അവസാനത്തെ സെഷനായിട്ട് സ്പോർട്സ്, സ്പോർട്സിൽ നടന്ന കറണ്ട് അഫയേഴ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ടാലൻറ്റിൻ്റെ ബുക്കിൽ അടങ്ങിയിരിക്കുന്ന കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. നല്ലൊരു ബുക്കാണ്. ഇതിൻ്റെ ഒരു ഡിഫക്റ്റ് എനിക്ക് തോന്നിയത്, ആദ്യം അവർ ഇൻഡെക്സ് കൊടുത്തിട്ടില്ലായിരുന്നു, പിന്നെ അവാർഡ്സ് ആദ്യം കുറച്ച് പറഞ്ഞിട്ട് പിന്നെയാണ് ബാക്കി പറഞ്ഞിരിക്കുന്നത്. അത് വേണമെങ്കിൽ ഒന്ന് ഓർഡറിൽ കൊടുത്തിരിക്കുകയായിരുന്നു. അത് ഒഴിച്ചാൽ ബാക്കി നല്ലൊരു ബുക്കാണ്. പിന്നെ ഇവരുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ, ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു അവാർഡ് പറഞ്ഞു എന്ന് വിചാരിക്കാം. ആ അവാർഡ് കിട്ടിയ ആള് ഏത് രാജ്യത്തെ പൗരനാണ്? ഇതൊക്കെ സ്ഥിരം ചോദ്യമാണ്. അത് എല്ലാ കറണ്ട് അഫയേഴ്സിൻ്റെ ടെക്സ്റ്റിലൊന്നും കാണാൻ പറ്റത്തില്ല. ടാലൻറ്റ് അക്കാഡമിയിലെ ടെക്സ്റ്റിൽ അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരാളുടെ വിവരം, ഇപ്പം അയാൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രത്യേകതയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യക്കാരനാണെങ്കിൽ അയാളുടെ വർക്ക്, അതൊക്കെ ഒന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നല്ലൊരു ബുക്കാണ് ഇത്, ഞാൻ റെഫർ ചെയ്യുന്നു. നല്ലൊരു ബുക്കാണ്, ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങാം, നല്ലൊരു ബുക്കാണ്. ഓക്കെ, അടുത്തതിന് നമുക്ക് ലക്ഷ്യയുടെ കറണ്ട് അഫയേഴ്സ് നോക്കാം. അപ്പോൾ ലക്ഷ്യയുടെ കറണ്ട് അഫയേഴ്സ് 2019-20, അപ്പോൾ 2019-20 സമഗ്രമായ വിവരം, ഈ കറണ്ട് അഫയർ ഇറങ്ങിയ വരെയുള്ള സമഗ്രമായ വിവരം, കഴിഞ്ഞ ഒരു വർഷത്തെ ആനുകാലിക വിവരങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് അവർ ബുക്ക് ഇറക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പം ടാലൻറ്റ് അക്കാഡമിയുടെ ബുക്കിൻ്റെ പ്രൈസ് 40 രൂപയായിരുന്നു, ലക്ഷ്യയുടെ ബുക്കിൻ്റെ പ്രൈസ് 80 രൂപയാണ്. അപ്പോൾ ടാലൻറ്റ് അക്കാഡമിയിൽ ഇല്ലാതിരുന്ന കണ്ടൻസ് ഇൻഡെക്സ് ഇവിടെ ലക്ഷ്യ തന്നിട്ടുണ്ട്. അതൊരു നല്ലൊരു കാര്യമാണ്, ലക്ഷ്യയിൽ ഇൻഡെക്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതൊക്കെ എവിടെയൊക്കെയാണ് കിടക്കുന്നത് എന്ന് പെട്ടെന്ന് തിരഞ്ഞ് കണ്ടുപിടിക്കാനാവും. ഓക്കെ, അപ്പോൾ ഇവർ എന്തൊക്കെയാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളതെന്ന് നമുക്ക് ഇത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. സൂപ്പർ 100 എന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ഒരു 100 ചോദ്യങ്ങളുടെ ഒരു സമഗ്രമായ ഒരു കണ്ടൻ്റ് ആണ് ആദ്യം തന്നെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ടോപ്പ് 25, 2020 ഓസ്കാർ പുരസ്കാരം, നൊബേൽ പ്രൈസ്, മാൻ ബുക്കർ പ്രൈസ് തുടങ്ങി 2020 പബ്ലിഷ് ചെയ്തതായതുകൊണ്ട് 2020 19 വിവരങ്ങൾ ആദ്യം തന്നെ കൊടുത്തിരിക്കുന്നു. അത് കഴിഞ്ഞ് കോവിഡിൻ്റെ വിവരങ്ങൾ, കോവിഡിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്ത പദ്ധതികൾ, ആപ്ലിക്കേഷൻസ്, കണ്ടുപിടുത്തങ്ങൾ, ക്യാമ്പയിനുകൾ, അങ്ങനെ മുതലായ കാര്യങ്ങൾ, പുതിയതായിട്ട് വന്ന ഭരണഘടനാ ഭേദഗതികൾ, നിയമങ്ങൾ മുതലായ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. സമ്മേളനങ്ങൾ, വേദികൾ, പദ്ധതികൾ കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്ത പദ്ധതികളും ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്ത പദ്ധതികളും കൊടുത്തിട്ടുണ്ട്. ശാസ്ത്ര സാങ്കേതിക മേഖല എടുത്തു പറയാൻ കാരണം നമ്മുടെ പ്രിലിമിനറി സിലബസിൽ ശാസ്ത്ര സാങ്കേതിക മേഖലയുടെ കാര്യം പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ. പക്ഷേ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ടാലൻറ്റിൻ്റെ ആ ബുക്ക് ഇറങ്ങിയത് നമ്മുടെ പ്രിലിമിനറി സിലബസ് വരുന്ന ആ ഒരു ടൈമിലാണ്, ഇത് അത് കഴിഞ്ഞിട്ട് ഇറങ്ങിയ ബുക്കാണ്. അതുകൊണ്ട് അവർ എടുത്തു പറഞ്ഞിരിക്കുവാണ് ശാസ്ത്ര സാങ്കേതിക. മറ്റേ ബുക്ക് ഇറങ്ങിയ സമയത്ത് അങ്ങനെ എടുത്തു പറയാനൊരു സിലബസ് ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് അവർ എടുത്തു പറയാതിരുന്നത്. എന്നിരുന്നാലും ആ വിവരങ്ങളെല്ലാം ആ ബുക്കിലും ഉണ്ട്. പക്ഷെ ഇതിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, എടുത്തു പറഞ്ഞിട്ടുണ്ട്. ശാസ്ത്ര സാങ്കേതിക മേഖല, കലാ സാംസ്കാരിക മേഖല, കായിക മേഖല, അങ്ങനെ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ഇത് പ്യുവർലി ബേസ്ഡ് ഓൺ നമ്മുടെ പ്രിലിമിനറി സിലബസിൻ്റെ ഒരു ബുക്ക് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കണ്ടൻറ്റിലേക്ക് വന്നാൽ തന്നെ ആദ്യം സൂപ്പർ 100 എന്ന് പറഞ്ഞിട്ട് 100 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. പിന്നെ ഓസ്കാർ അവാർഡ്, നേരത്തെ പറഞ്ഞ നൊബേൽ പ്രൈസ്, ആദ്യം ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് കൊടുത്ത അവാർഡും പ്രൈസുകളും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ പ്രധാനപ്പെട്ട അവാർഡെല്ലാം ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പുരസ്കാരങ്ങളെല്ലാം അവർ ആദ്യം ഒന്ന് പറഞ്ഞു തീർത്തു. അത് കഴിഞ്ഞ് റിപ്പബ്ലിക് ഡേ, കേന്ദ്രമന്ത്രിസഭ, പിന്നെ കോവിഡ്-19 വന്നു, ഭരണഘടനാ ഭേദഗതികൾ ആ സിലബസിൽ കണ്ടില്ലേ, ഐ മീൻ ഇൻഡെക്സിൽ കണ്ടില്ലേ, അതുപോലെ തന്നെയാണ് ഇതിനകത്ത് എല്ലാം പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് 168 പേജുള്ളൊരു ബുക്കാണ്, ടാലൻറ്റ് അക്കാഡമിയുടേത് 98 പേജുള്ളൊരു ബുക്കാണ്. അപ്പോൾ ഇത് രണ്ടും നല്ല ബുക്കുകളാണ്, വേണമെന്നുള്ളവർക്ക് ഇത് രണ്ടും വാങ്ങാം കേട്ടോ. ഇത് രണ്ടും വാങ്ങിക്കഴിഞ്ഞ് ഇതിലില്ലാത്ത പോയിൻറ്സ് ചിലപ്പോൾ ഇതിനകത്ത് കാണും. അപ്പോൾ ആകെ കുറച്ച് പേജേ ഉള്ളൂ, ഒരു ദിവസം ഒരു 5-6 അല്ലെങ്കിൽ ഒരു 10 വീതം പഠിച്ചു കഴിഞ്ഞാലും ഇത്രയും വേഗം തീർക്കാം. ഒരു 16 ദിവസമൊക്കെ കൊണ്ട് പെട്ടെന്ന് തീർക്കാൻ പറ്റുന്ന ബുക്കുകളാണ്. അപ്പം
ഇത് രണ്ടും ഞാൻ റെഫർ ചെയ്യുന്നു കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ. എന്നോട് കുറേ ഫ്രണ്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു കറണ്ട് അഫയേഴ്സിന് വേണ്ടി ഏത് ബുക്കാണ് റെഫർ ചെയ്യുന്നത്. അപ്പം ഈ രണ്ട് ബുക്കും എന്തായാലും വാങ്ങുക, വളരെ തുച്ഛമായ പ്രൈസേ ഉള്ളൂ, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ആദ്യമായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ